ഇന്ത്യ ചരിത്രത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ ഏടുകളിൽ നിന്ന് ഇല്ലാതാക്കി പുതിയ ചരിത്രം രചിക്കാനുള്ള ബി ജെ പിയുടെ ശ്രമത്തിന് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് തടയിടും എന്നു തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു എൻ സി ആർ ടി പാഠപുസ്തകങ്ങളിൽ നിന്ന് പ്രധാനപ്പെട്ട ചരിത്രഭാഗങ്ങൾ ഒഴിവാക്കിയും സംഘപരിവാറിന്റെ ആശയങ്ങൾ തള്ളി നിറച്ചും ഒരു പുതിയ ചരിത്ര നിർമ്മിതിക്കുള്ള ശ്രമം കേന്ദ്ര സർക്കാർ നടത്തുന്നതിനെതിരായിട്ടുള്ള തുറന്ന യുദ്ധത്തിന് കേരളവും തയ്യാറെടുക്കുന്നു ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി പാഠപുസ്തകങ്ങളൊക്കെ പരിഷ്കരിക്കുമ്പോൾ പ്രധാനപ്പെട്ട ചരിത്ര ഭാഗങ്ങളൊക്കെ ഇല്ലാതാക്കുകയാണ് ചില പ്രധാനപ്പെട്ട ബി ജെ പി ഇതര സംസ്ഥാനങ്ങൾ അതിനെതിരെ സമാന്തര പാഠപുസ്തകങ്ങൾ ഇറക്കുമെന്നുള്ള പ്രഖ്യാപനം നടത്തിയിരുന്നു അതിനോട് ചേരുകയാണ് കേരളവും ഇപ്പോൾ ഗാന്ധി മുഗൾ ചരിത്രം കമ്മ്യൂണിസ്റ്റുകളുടെയും സോഷ്യലിസ്റ്റുകളുടെയും ചരിത്രം അങ്ങനെ ഈ രാജ്യം മറന്നുകൂടാത്ത ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ ഏടുകളിൽ കൃത്യമായി തന്നെ അടയാളപ്പെടുത്തേണ്ടുന്ന പല പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളും കേന്ദ്ര സർക്കാർ ഘട്ടം ഘട്ടംഘട്ടമായി ഒഴിവാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് പഠിപ്പിക്കും എന്നുള്ള തീരുമാനം ഒരു സപ്ലിമെൻ്ററി പുസ്തകം ഇറക്കി പഠിപ്പിക്കുമെന്നുള്ള തീരുമാനം കേരള വിദ്യാഭ്യാസ വകുപ്പ് എടുക്കുകയാണ് ഇതൊന്നും കുട്ടികൾ പഠിക്കാതിരിക്കേണ്ടുന്ന ഭാഗങ്ങളല്ല ഇപ്പോൾ ഗാന്ധി വധത്തെക്കുറിച്ച് പഠിക്കാതെ എന്ത് ഇന്ത്യ ചരിത്രം നാതുറാം വിനായക് ഗോഡ്സെ എന്ന കാവ്യഭ്രാന്തൻ്റെ കഥയറിയാതെ മഹാത്മാഗാന്ധിയെ നിഷ്ഠൂരമായി വധിച്ച ആ സംഭവത്തെക്കുറിച്ച് അറിയാതെ എന്ത് ഇന്ത്യ ചരിത്രം മുഗൾ ഭരണകാലം ഇന്ത്യക്ക് നൽകിയിട്ടുള്ള നിഷ്ഠൂലമായ സംഭാവനകളുണ്ട് അവരുടെ സംഭാവനകളും അവരുടെ ഭരണകാലത്തിൻ്റെ കോട്ടങ്ങളും ഒക്കെ നമ്മുടെ ചരിത്രത്തിൻ്റെ ഏടുകളിൽ ഉള്ളതാണ് അത് പഠിക്കുന്നതിന് എന്താണ് കുഴപ്പം അപ്പോൾ അവരുടെ നല്ല കാര്യങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ അതെന്തോ മോശമാകും എന്നുള്ള ചിന്തയാണ് അവിടെയാണ് ആ വർഗീയ ഭ്രാന്ത് അതിൻ്റെ അങ്ങേയറ്റം എത്തി നിൽക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത് അപ്പോൾ ഒരുപാട് പാഠഭാഗങ്ങളെ ബോധപൂർവം ഇല്ലായ്മ ചെയ്യുന്നു ഗാന്ധിയെയും നെഹ്റുവിനെയും ഒക്കെ പാഠപുസ്തകത്തിൽ ഏതെങ്കിലും വിധത്തിൽ പരാമർശ വിധേയമാകുന്നത് പോലും ഒഴിവാക്കണമെന്നുള്ള നിലയിലേക്ക് എത്തുന്നു അവിടെയാണ് സമാന്തരപാഠ ഇറക്കി കുട്ടികളെ യഥാർത്ഥ ചരിത്രം തന്നെ പഠിപ്പിക്കാനും സംഘപരിവാറിൻ്റെ ചരിത്രം പഠിപ്പിക്കാനുള്ള നീക്കത്തെ ഇല്ലാതാക്കാനുമുള്ള ശ്രമം ബി ജെ പി ഇതര സർക്കാരുകൾ നടത്തുന്നത് അതിന് കേരളം നൽകുന്ന ഐക്യദാർഢ്യം ചെറുതല്ല ആ ഐക്യദാർഢ്യം ഇത്തരത്തിൽ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിനെതിരായിട്ടുള്ള യുദ്ധപ്രഖ്യാപനം തന്നെയാണ് ആ യുദ്ധപ്രഖ്യാപനത്തിന് കേരളവും മറ്റു സംസ്ഥാനങ്ങളോടൊപ്പം കൈകോർക്കുന്നു എന്നത് യോജിച്ചൊരു പോരാട്ടത്തിനുള്ള സമയമായിരിക്കുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണ് അപ്പോൾ കേന്ദ്രം അടിച്ചേൽപ്പിക്കുന്നത് പഠിപ്പിക്കാനല്ല ഒരു ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനങ്ങളിരിക്കുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള താക്കീത് നൽകാൻ കഴിയുന്നുണ്ട് കേരളത്തിന് ഇതിലൂടെ